സ്ലമ്മിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോവും, പിന്നെ അങ്ങനെ അവിടെ വെച്ച് എൻ്റെ വൈഫിനെ കണ്ടുമുട്ടും. അന്ന് വൈഫല്ലായിരുന്നു. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ വാട്ട്സൈന റീച്ചിൽ പോയി സെർച്ച് ചെയ്താൽ ചൈന അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ചൈനീസ് മീഡിയ ഓൾറെഡി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം കൂടെ പരീക്ഷ എഴുതാനാണ് തയ്യാറാണ്. ഭാര്യയുടെ ചെലവിലിരുന്ന് ഭർത്താവ് ഇരുന്ന് പഠിക്കുന്നു ഐ എ എസ് ആവാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ ഐ എ എസ് ആയത്. പിന്നെ എന്നോട് ബെയ്ജിങ് എവിടെയാണെന്ന് ചൈനയുടെ മാപ്പ് വെച്ച് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഐ എ എസ് ഒക്കെ പാസ്സായെങ്കിലും ബെയ്ജിങ് ചിലപ്പോൾ കാണിക്കാൻ പറ്റുമായിരിക്കും. ഒരു നാല് നഗരം കൂടെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ജീവിക്കാൻ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ലല്ലോ. ആഹാരം കഴിക്കുക, പിന്നെ ഇന്റർനെറ്റ് വേണം. ഐ എഫ് ഡി പൊട്ടിച്ച് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. സർക്കാർ ഫാസിവാദി ഹോ സക്താ ഹേ പർ മുജേ യക്കീൻ ഹേ കി സർക്കാർ ബേവക്കൂഫ് ഹേ. ജൈസേ കുത്തേ ഹോത്തേ പട്നാ മേ ബി കർത്തേ ഹോംഗേ ജോ കുത്തേ ഹേ ഗാഡി കേ പീച്ചേ ഭാഗ്തേ ഹേ. മറ്റൊരു നാട്ടിൽ കളക്ടറായിരിക്കെ സ്വന്തം നാട് പ്രളയത്തിൽ മുങ്ങുന്നത് കണ്ട് അവിടെ എത്തി സാധാരണക്കനായി രക്ഷാപ്രവർത്തനം നടത്തിയ മനുഷ്യൻ. എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞത് ആ കളക്ടർ കുപ്പായവും ഐ എ എസ് പദവിയും ഉപേക്ഷിച്ച് ഭരണകൂടത്തെ പോരിന് വിളിച്ചപ്പോഴാണ്. കശ്മീർ ജനതയോടുള്ള കേന്ദ്ര നിലപാടുകൾക്കെതിരെയുള്ള ആ ഒറ്റയാൾ പ്രതിഷേധം സർക്കാരിനെ കുലുക്കി. അപ്പോഴും കോട്ടയം പുതുപ്പള്ളി സ്വദേശി കണ്ണൻ ഗോപിനാഥ് കൂളായിരുന്നു. കണ്ണൻ ഗോപിനാഥാണ് ഒപ്പം. നമസ്കാരം സാർ. നമസ്കാരം. ഒരു കാലത്ത് പേരിനൊപ്പം ഉണ്ടായിരുന്ന ഐ എ എസ് എന്നായിരുന്നു, ഇന്ന് ഇന്ത്യൻ ആക്ടിവിസ്റ്റ് എന്നാണ് ഗൂഗിൾ പോലും പറയുന്നത്. ഈ മാറ്റം അങ്ങെങ്ങനെ ആണ് ഉൾക്കൊള്ളുന്നത്? പേരിനൊപ്പമുള്ള എന്തക്ഷരമാണോ അതല്ലല്ലോ ഒരു വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. അത് ആ വ്യക്തിയുടെ എന്താണ് ആ സമയത്ത് ഡെഫിനേഷൻ എന്നുള്ളത് ഒരിക്കലും നമ്മൾ പല അക്ഷരങ്ങൾക്കായി ഇട്ട് കൊടുക്കരുത് എന്നുള്ളൊരു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്താണ് എന്ന് എനിക്ക് വ്യക്തമായൊരു ബോധം ഉണ്ടായിരിക്കണം. അത് ഇന്ന് ആക്ടിവിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇന്നലെ കളക്ടറായിരുന്നോ അല്ലെങ്കിൽ അതിനു മുമ്പ് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തിരുന്നോ, അങ്ങനെ അതൊരു പാത്ത് ആണല്ലോ. അത് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്ന പല സ്റ്റോപ്പുകൾ, അതിൽ കൂടുതൽ ഞാൻ ഇതിൽ കാണുന്നില്ല. സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ അങ്ങയുടെ സ്വപ്നം എന്തായിരുന്നു? സിവിൽ സർവീസ് എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. അതായത് ഐ എ എസ് ആണ് ഒരു സ്വപ്നം അല്ലെങ്കിൽ ഐ എ എസ് കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നില്ല ഞാൻ സിവിൽ സർവീസിൽ വന്നത്. ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെസ്റ്റയിലായിരുന്നു എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് ഫ്രീ സ്കേൽ സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടോള സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ എനിക്ക് പ്രൈവറ്റ് ജോലി അങ്ങനെ ഒരു ഇതിലോട്ട് തന്നെയായിരുന്നു. അതിന് ഐ എ എസ് ആവണമെന്നൊരു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ വെച്ച് നോയിഡയിലെ കുറേ സ്ലമ്മിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പോവും, പിന്നെ അങ്ങനെ അവിടെ വെച്ച് എൻ്റെ വൈഫിനെ കണ്ടുമുട്ടും. അന്ന് വൈഫല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവരെ കണ്ടുമുട്ടും. പിന്നെ അങ്ങനെ ഒരു ചോദ്യം വന്നു, നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി എടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്നാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ പോയാൽ അതുപോലും നമുക്ക് പറ്റുന്നില്ല. അതിന് അത് ഒരു പ്രവേശനം പോലും കിട്ടുന്നില്ല. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് കയറി പ്രവർത്തിച്ചാലല്ലേ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ, അല്ലാതെ സിസ്റ്റത്തിന് വെളിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഹിമാനി, അതായത് എൻ്റെ വൈഫ് പറയുകയും പിന്നെ എന്നാൽ ഞാൻ ഹിമാനി വാണ്ടഡ് ടു സർവീസിൽ കയറാൻ വേണ്ടി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ ഞാൻ ആ സമയത്ത് കല്യാണം കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും കൂടെ വരാം പഠിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് പോകും. പിന്നെ എൻ്റെ പ്രിലിമിനറി ക്ലിയർ ആയപ്പം ഹിമാനി പറഞ്ഞു എന്നാൽ കണ്ണൻ സീരിയസ് ആയിട്ട് എടുത്തോളൂ, ഒരു ജോലി രാജിവെച്ചിട്ട് ഒരു 6 മാസം ട്രൈ ചെയ്യും, ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ സിവിൽ സർവീസിൽ വന്നതാണ്. അതായത് ഈ പലരും ചോദിക്കുന്ന ഇന്നൊരു ചോദ്യമുണ്ട്, ഈ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ടല്ലേ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റൂ. അതേ ചോദ്യത്തിൽ നിന്നാണ് ഐ എ എസ് എന്നുള്ള ഒരു സ്വപ്നത്തിലോട്ട് എത്തിയതും. ആ സമയത്ത് അത് സർവീസിൽ കയറിക്കഴിഞ്ഞ് പിന്നെ ഡൽഹിയിലും മിസോറാമിലും ദാദ്രാനഗറിലും ഒക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു കണക്കിന് ഒരു സിസ്റ്റവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യന്, യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റത്തിനകത്ത് കയറുക എന്ന് പറയുന്നത് വലിയൊരു എംപവർമെൻ്റാണ്. അതായത് ഇപ്പം ഞാൻ കോട്ടയത്ത് പഠിച്ച് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഒരു കോളേജിൽ നിന്ന് പഠിക്കുന്നു, താമസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജെറി എന്നോട് സംസാരിക്കുന്നത് എൻ്റെ ഒരു വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നെപ്പോലെ തന്നെ ഇതേ വ്യക്തിത്വം അല്ലെങ്കിൽ ഇതിലും നല്ല വ്യക്തിത്വം, ഇതിലും നല്ല ആശയങ്ങളൊക്കെ ഉള്ള പല മനുഷ്യരും കാണും. പക്ഷേ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ ഒരു ക്രെഡിബിലിറ്റി വരുന്നതുകൊണ്ടാണ് പലപ്പോഴും പലരും ഇന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വളരെയധികം കൂടുന്നുണ്ട് സിസ്റ്റത്തിനകത്ത് കയറുമ്പോൾ. അപ്പോൾ പല കുട്ടികളും ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് എവിടെ നിന്ന് നിൽക്കുന്നു അവിടെ വെച്ച് നോക്കുമ്പോൾ സിസ്റ്റത്തിനകത്ത് കയറുക എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയ ഒരു വലിയൊരു കാര്യമാണ്. പക്ഷേ മാറ്റം വരുത്താൻ പറ്റുന്നത് ഒരു ബാൻഡ്വിഡ്ത്ത് എന്ന് പറയാം. അതായത് ആ സമയത്തെ പൊളിറ്റിക്കൽ നരേറ്റീവ്, അന്ന് ആ സമയത്തെ പൊളിറ്റിക്കൽ നരേഷൻ എന്താണോ ആ നരേഷൻ തരുന്ന ഒരു ബാൻഡ്വിഡ്ത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ആ നരേഷനും അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ ഡയറക്ഷനും നമ്മൾക്കും
ശരിയാണെന്ന് തോന്നുന്ന ഒരു ഡയറക്ഷൻ ആണെങ്കിൽ, നമ്മൾക്കും സമ്മതിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ഷൻ ആണെങ്കിൽ, ഒരു ദിശയാണെങ്കിൽ, അതിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതിനകത്ത് നമുക്ക് പല സൗകര്യങ്ങളുമുണ്ട്, പല രീതിയിലുള്ള പവേഴ്സും ഉണ്ട്, ആവുന്ന പോലെ മാറ്റങ്ങൾ വരുത്താൻ സമൂഹത്തിൽ. സ്വപ്നം ഐ എ എസ് ആവുക എന്നുള്ളത് ഒരിക്കലും ആയിരുന്നില്ല. ഐ എ എസ് എന്ന് പറയുന്ന ഒരു മാർഗമായിരുന്നു. ചെയ്യാൻ പറ്റേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ ചെയ്യുക എന്നുള്ളതിനൊരു മാർഗം മാത്രമായിട്ട് ഞാൻ ഐ എ എസിനെ കണ്ടിട്ടുള്ളൂ. ആ സ്വപ്നമൊക്കെ സർവീസിലിരിക്കുമ്പോൾ സാധിച്ചെടുത്തു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും സ്വപ്നങ്ങൾ പലതുണ്ടായിരുന്നു. എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ ആ സ്വപ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തു. അത് ഇന്നും മിസോറാമിലോ അല്ലെങ്കിൽ ദാദ്ര നഗർ ഹവേലിയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ആൾക്കാരൊക്കെ ഞാൻ സെർവ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എന്നോ തിരിച്ചു വരൂ എന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ വരൂ അല്ലെങ്കിൽ ദാദ്ര നഗർ ഹവേലിയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഈ സ്ഥലം താങ്കൾക്കുള്ളതാണ്, കളക്ടർ ആയില്ലെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഞങ്ങളുടെ കൂടെ വന്നിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സ്നേഹം തീർച്ചയായിട്ടും ഈ സർവീസ് തന്ന അല്ലെങ്കിൽ ഈ സർവീസ് തരുന്ന കുറേ പവേഴ്സ് ഉണ്ട്. അത് ജനങ്ങൾക്കായി ഉപയോഗിക്കുക, അത് എളിമയോടുകൂടി ജനങ്ങൾക്കായി ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അവർ തരുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം കൂടെ പരീക്ഷ എഴുതാനാണ് തയ്യാറാണ്. കാര്യം അത് ഒരു ജീവിച്ചനുഭവിക്കേണ്ട ഒരു ജീവിതം തന്നെയാണ്. നമ്മൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർ തരുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് വലിയൊരു ഇതാണ്. പക്ഷേ ആ സ്വപ്നങ്ങൾ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ സമയത്ത് എല്ലാം ചെയ്തു, അതാണ് പ്രശ്നം. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ആ സമയത്തെ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ജോഗ്രഫിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഓവറോളായിട്ടുള്ളൊരു ഡയറക്ഷനിൽ രാജ്യത്തിൻ്റെ ഡയറക്ഷൻ, രാജ്യത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്ന ഒരു 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 സംഗീത ചട്ടത്തിനകത്ത് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിനെതിരെയാണ് ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്നുകൊണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ സ്വപ്നം ചെറുതായിട്ടൊന്ന് മാറും, ആ സ്വപ്നത്തിൻ്റെ കുറച്ച് കണ്ടീഷൻ സപ്ലൈ ആവും. ആ സ്വപ്നങ്ങൾക്ക് അതിന് മാത്രമേ ഉള്ള വാലിഡിറ്റി ഉള്ളൂ. അതായത് നമുക്ക് നേരിൽ കാണുന്ന തെറ്റുകളെക്കുറിച്ച് പറയാൻ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ കുറച്ച് സൈഡിലോട്ട് മാറ്റി വെക്കേണ്ടി വരും. ഇപ്പോൾ രാജി വെച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ രാജി ഒരു തെറ്റായ തീരുമാനമായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഐ എ എസിൽ കയറിയതും തെറ്റായിട്ട് തോന്നിയിട്ടില്ല, ഐ എ എസിലിരുന്ന് പ്രവർത്തിച്ച ഒരു പ്രവൃത്തിയും തെറ്റായിട്ട് തോന്നിയിട്ടില്ല, രാജി വെച്ചതും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾക്ക് ആ സമയം ഓരോ സമയത്ത് തോന്നുന്ന കാര്യങ്ങളുണ്ട്, അത് ഇമോഷണൽ ആയിരിക്കാം ഡിസിഷൻ. കാര്യം ഇപ്പം പ്രിൻസിപ്പളിൻ്റെ ബേസിസിൽ എടുക്കുന്ന എല്ലാ ഡിസിഷൻസും എല്ലാ തീരുമാനങ്ങളും ഇമോഷൻസാണ്. ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റ് ഇത് ശരി എന്ന് പറയുന്ന മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പലരും. പക്ഷേ ശരിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ബുദ്ധിമുട്ടേറിയ ഒരു വഴി സ്വീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് പലർക്കും ബുദ്ധിമുട്ടാണ്. തെറ്റ് ശരി എന്നുള്ളത് തിരിച്ചറിയുക അല്ല പ്രശ്നം, തെറ്റും ശരിയും അറിഞ്ഞിട്ട് തെറ്റെന്താണോ അതിനെ ഉപേക്ഷിക്കുകയും ശരി എന്താണോ അതിനെ സ്വീകരിക്കുകയും ചെയ്യുക, അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനമാണ് എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ടേറിയതായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോ നമ്മൾ ഒരിക്കലും തെറ്റും ശരിയും തമ്മിലല്ല ചൂസ് ചെയ്യുന്നത്, നമ്മൾ എളുപ്പവും ബുദ്ധിമുട്ടും തമ്മിലാണ്. തെറ്റ് എളുപ്പമാണെങ്കിൽ തെറ്റ് ചെയ്യും, ശരി എളുപ്പമാണെങ്കിൽ ശരി ചെയ്യും. അതേസമയം ബുദ്ധിമുട്ടേറിയ വഴി വെള്ളം പോലാണ്, എങ്ങനെ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണോ അതുവഴി പോകുക എന്നുള്ള, പലപ്പോഴും അത് അഡ്മിനിസ്ട്രേഷനും പൊതുവായിട്ടുള്ള ഒരു ഇതാണ്. ആ ഒരു ടെൻഡൻസി ചെറുത്ത് നിന്നു എന്നുള്ളതാണ് ആ സമയത്ത് എനിക്ക് തോന്നിയത്. ഇന്നും ആ കാര്യത്തിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ, ഒരിക്കലും റിഗ്രറ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്ന അന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന ആ തീരുമാനമല്ല, ആ തീരുമാനം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ തീരുമാനത്തെ ശരിയോ തെറ്റോ ആക്കുന്നത്. അപ്പോൾ ഏത് തീരുമാനമാണെങ്കിലും, അത് 22-ാം വയസ്സിൽ ഹരിയാന എന്നുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ച് എടുത്ത തീരുമാനമാണെങ്കിലും, അല്ലെങ്കിൽ നല്ലൊരു പ്രൈവറ്റ് ജോലിയിലിരുന്ന് അത് വിട്ടിട്ട് ഐ എ എസിന് വേണ്ടി പഠിക്കാൻ പോവാം, ഈ സമയത്തൊക്കെ ആ സമയത്ത് പലപ്പോഴും ഭാര്യയുടെ ചെലവിലിരുന്ന് ഭർത്താവ് ഇരുന്ന് പഠിക്കുന്നു ഐ എ എസ് ആവാൻ വേണ്ടി, അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ ഐ എ എസ് ആയത്. അപ്പോൾ ആ തീരുമാനം ചിലപ്പോൾ ശരിയോ തെറ്റോ എന്ന് ചോദിക്കാം. ഐ എ എസിൽ ഇരുന്ന് കഴിഞ്ഞ് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, മിസോറാമിലാണെങ്കിൽ മിസോറാം എന്ന് പറയുമ്പോൾ മോന് 15 ദിവസമായിട്ടുള്ളൂ, ജനിച്ചിട്ട് 15 ദിവസമായുള്ളൂ, അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല മിസോറാമിൽ പോകാമെന്ന്. ആ തീരുമാനമാണെങ്കിലും അത് കഴിഞ്ഞ് ദാദ്ര നഗർ ഹവേലിയിൽ വന്നാണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് രാജി വെച്ച തീരുമാനമാണെങ്കിലും, ഈ തീരുമാനങ്ങളെല്ലാം നമുക്ക് ശരി എന്ന് തോന്നിയ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ശരിയെ എങ്ങനെ നമ്മൾ ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് എങ്ങനെ ന്യായീകരിക്കുന്നു എന്നുള്ളത് അത് സ്വയം ഏറ്റെടുക്കേണ്ട ഒരു ചലഞ്ചാണ്. ഇതുവരെയുള്ള കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എനിക്ക് റിഗ്രറ്റ് ഒരിക്കലും തോന്നിയിട്ടില്ല. അത് പല കാരണങ്ങളുണ്ടായിരിക്കാം. 10-70 ജില്ലകൾ യാത്ര ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക്, ആ കോവിഡിന് മുമ്പ് ജനങ്ങളുമായിട്ട്
70 ജില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 10% ജില്ലകളായി. കേരളത്തിലോട്ട് വളരെ കുറവ് വന്നിട്ടുള്ളൂ. പൊതുവെ വടക്കോട്ട് പ്രവർത്തിക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ വടക്ക് ഭാഗത്തോട്ടാണ് കൂടുതൽ ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് ഏരിയയിലോട്ടാണ് കൂടുതലും യാത്ര ചെയ്തിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. പിന്നെ കോവിഡ് വന്നു, പിന്നെ ലോക്ക്ഡൗണായി. അത് വലിയൊരു കഥയാണ്, വീണ്ടും അത് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല, റിഗ്രറ്റ് ചെയ്യരുത് എന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു വലിയ ജോലി ചെയ്ത് രാജിവെച്ച് കഴിയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ എന്താണ് പരിപാടി? ശരിക്കും ഇപ്പോൾ കണ്ണൻ ഗോപിനാഥ് എന്താണ് പരിപാടി? അതെ അതെ, ഞാനത് ജെറിയോടെന്ന് പറഞ്ഞാണ്, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അത് ഇപ്പോൾ പവനായി ശവമായി എന്ന് പറയുന്ന പോലെ. എന്താണ് ഇപ്പം പരിപാടി? വെറുതെ ഇരിക്കുവാണ്. അത് ഓക്കെ. അപ്പോൾ രാജിവെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കശ്മീർ എന്ന് പറയുന്നത് ഞാനൊരിക്കലും കശ്മീർ എന്ന് മാത്രമുള്ള ഒരു ഇഷ്യൂ ആയിട്ടില്ല. ആ ഒരു തീരുമാനത്തെ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ അടച്ച് വെക്കാം എന്നുള്ളൊരു തീരുമാനത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണത്തിൻ്റെ തന്നെ ഒരു മാറ്റമായിട്ടാണ് കണ്ടത്. അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊടുത്താൽ, അതിപ്പം നോട്ട് നിരോധനം വെച്ച് തൊട്ട് തുടങ്ങുകയെന്ന് വിചാരിച്ചു, എന്ത് തീരുമാനമാണെങ്കിലും ഇപ്പോൾ സർക്കാരോ സർക്കാരിലിരിക്കുന്ന ഒന്നോ രണ്ടോ നേതാക്കന്മാർക്കോ തോന്നുകയാണ് ഇത് ശരി, അതിനിനി ജനങ്ങൾ എന്ത് ബുദ്ധിമുട്ടി സഹിച്ചാലും കുഴപ്പമില്ല, എനിക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഈ രാജ്യത്ത് നടപ്പാക്കണം, ജനങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന ഒരു ഫിലോസഫിക്കൽ ചേഞ്ചാണ് വന്നത്. ഈ സ്ട്രോങ് ലീഡർ ആറ്റിറ്റ്യൂഡ് അതിപ്പം പലരും ഉണ്ടായിരുന്നു, ജനങ്ങൾ സഹിച്ചാലും ബുദ്ധിമുട്ടില്ല, രാജ്യത്തിന് വേണ്ടിയല്ലേ അവർ സഹിക്കട്ടെ എന്നുള്ള ഒരു, ജനങ്ങളാണ് രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ജനങ്ങളൊക്കെ രാജ്യത്തിന് വേണ്ടി ബുദ്ധിമുട്ട് സഹിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ജനങ്ങൾക്ക് തോന്നിയാൽ കുഴപ്പമില്ല, സർക്കാരിന് തോന്നിയാൽ വളരെ കുഴപ്പമാണ് ആ ഒരു തീരുമാനം. അതും ആരും പിന്നെ ചോദ്യം ചെയ്യാൻ വരില്ല എന്നുള്ളൊരു കുങ്ക്. ആ സമയത്ത് ഞാൻ യാത്ര ചെയ്തതും സംസാരിച്ചതും പലയിടത്തായി സംസാരിച്ചതും ഒരു കാര്യമാണ്, സർക്കാർ തീരുമാനമെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അത് സ്വന്തം രാജ്യത്ത് ചോദിച്ചില്ലെങ്കിൽ, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യയിൽ ചോദിച്ചില്ലെങ്കിൽ ഞാൻ പാകിസ്ഥാനിൽ പോയി ചോദിക്കാൻ പറ്റും. ടെററിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഭരണഘടന നോക്കിയിട്ട് 370 ആട്ടുകൾ ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യില്ല, ഇല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ അല്ലല്ലോ ടെററിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് വിഡ്ഢിത്തരമാണ് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്നുള്ളതാണ്, പറയുന്നതെന്നുള്ളതാണ് ഈ വാട്സാപ്പിൽക്കൂടൊക്കെ. അതായത് ടെററിസ്റ്റും 370 തമ്മിൽ എന്ത് ബന്ധം? അവർക്ക് അവർ ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കാത്ത ടീമുകളാണ്. അവരോടാണ് പറയുന്നത് 370 മാറ്റിക്കഴിഞ്ഞപ്പോൾ ടെററിസം നിൽക്കുമെന്ന്, അതും വിശ്വസിക്കുന്ന പലരും. രണ്ട്, കശ്മീരിൽ ഡെവലപ്മെൻറ്റ് വരുമെന്ന് പറയുന്നു, അത് 370 മാറ്റിക്കഴിഞ്ഞാൽ. എത്രയോ രാജ്യം, ഇന്ത്യയിൽ എത്ര ഭാഗങ്ങളുണ്ട്, ഞാൻ ബീഹാറിലൊക്കെ പോയി സംസാരിക്കുന്നത് ഇവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിക്കും, അപ്പോൾ അവരും അറിയില്ല എന്ന് പറയും. ഇവിടെ 370 ഉണ്ടോയെന്ന് ചോദിക്കും, അവരും അറിയില്ല എന്ന് പറയും. എന്നാൽ പിന്നെ 370 ആദ്യം വേണമെന്ന് പറയാം, എന്നിട്ട് അതെടുത്ത് കളാം, അപ്പോൾ ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് വരുമായിരിക്കും. അല്ലാണ്ട് എന്ത് 370 ഡെവലപ്മെൻറ്റുമായിട്ടുള്ള ബന്ധം? അല്ലെങ്കിൽ ഒരു ജനതയെ മുഴുവൻ അടച്ചിട്ടിട്ട് അവരെ വിമിഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ വരുമോ? അവർ രാജ്യം ഒന്നാകുമോ? രാജ്യത്തെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് ആ ഒരു ആശയവും എടുത്തുകൊണ്ട് പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളായി സംസാരിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്താണ് CANRCA കുറിച്ചുള്ള സർക്കാർ വരും, സർക്കാർ ഇത് ചെയ്യാൻ പോകുന്ന അമിത്ഷാ പാർലമെൻറ്റിൽ പറയുന്നതും, 2024 മുന്നിൽ എന്തായാലും NRC ചെയ്തേ ഇരിക്കുകയുള്ളൂ എന്ന് പറയുന്നതും, അന്ന് ഞാൻ അവിടെ ട്വീറ്റ് ചെയ്യുന്നതും, എന്ത് വന്നാലും ഈ രാജ്യത്ത് NRC നടക്കാൻ പോകുന്നില്ല, അത് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് അത് അന്ന് ട്വീറ്റിന് റിപ്ലൈ ചെയ്യുന്നതും, അത് കഴിഞ്ഞ് അതിനായിട്ട് എന്ന കാര്യം ഇവരതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ പലപ്പോഴായിട്ട് പല രീതിയിൽ പല എക്സാമ്പിളുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭവിഷ്യത്തുകൾ അറിയാണ്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇന്ന് നമുക്കിത് ചെയ്യാം, ഒരു പേപ്പറിനകത്ത് എടുത്ത് മാറ്റുന്ന തീരുമാനങ്ങളല്ല. അതിപ്പോൾ നോട്ട് നിരോധനമോ കശ്മീരോ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ NRC ചെയ്യുമെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, എങ്ങനെ ചെയ്യും എന്ന് ഇവർ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ റൂള് കൊണ്ടുവരാൻ 2 വർഷമായിട്ട് ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. എങ്ങനെ കൊണ്ടുവരണമെന്ന് അവർക്ക് അറിയില്ല, കാര്യം ഇത് ചെയ്തു എന്തൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി കാണിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി. അത് കഴിഞ്ഞ് ഇനി മുന്നോട്ട് എന്ത്? ഈ അത് എക്സാമ്പിളായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കാറിൻ്റെ പുറകെ ഓടുന്ന പട്ടികളെ പോലെ അവിടെ എത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എന്തോ അവർ ഓടുന്ന കണ്ടാൽ തോന്നുന്നു ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മെയിൻ ഇമ്പോർട്ടൻ്റ് ടാസ്ക്, എങ്ങനെയെങ്കിലും കാറിനെ പിടിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പിടിയില്ല എന്ത് ചെയ്യണം. ഈ രീതിയിലുള്ള ഭരണമാണല്ല 2019 ഓഗസ്റ്റ് എന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ഈ സർക്കാർ പുതുതായിട്ട് വരുന്നു, 300 സീറ്റ് ഇട്ട് വരുന്നു, എന്തും ചെയ്യാം എന്നുള്ള ഒരു ഭാവത്തിൽ വരുന്നു. ആ സമയത്ത് ജനങ്ങൾ എന്നുള്ളതിലുപരി ഇവരാരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, അത് മൈനോറിറ്റീസ് അല്ലെങ്കിൽ മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്യുന്നത്, അവർ തന്നെ പറയുന്നത് ഇത് എൻ്റെ രാജ്യമാണ്, ഇത് നിങ്ങൾ കാണിക്കുന്ന തോന്നിയാസ്ത്രം ഞങ്ങൾ കൂട്ടു നിൽക്കില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടവും അഭിമാനത്തോടുകൂടിയുള്ള, രാജ്യത്തോടുള്ള അഭിമാനത്തോടു കൂടിയുള്ള ഒരു സ്റ്റാൻഡും, അത് ആ സമയത്ത് പലയിടത്തായി. ഞാൻ ബീഹാറിൽ 20-25 ജില്ലകളെ യാത്ര ചെയ്ത് ആ സമയത്ത്
പല എല്ലാവരും വന്ന് ഒരുമിച്ച്, അതായത് ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കുന്നവരും എന്താ ഈ മത നിരപക്ഷതയിൽ വിശ്വസിക്കുന്നവരും അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് വന്ന് നിന്ന ഒരു ഒരു സമയമായിരുന്നത്. അത് കഴിഞ്ഞ് കോവിഡ് വന്ന് ആ സമയത്തുള്ള അത്രയും യാത്ര ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഫാമേഴ്സ് മൂവ്മെൻ്റ് ആയി. പക്ഷേ ആ സമയത്ത് ചൈനയായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നു, ഗാൽവൻ വാലി എന്ന് പറഞ്ഞ് അവിടെ നടന്നപ്പോൾ അപ്പോഴാണ് പല വീഡിയോസ് വരുന്നതും. ഈ ചൈനീസിലൊക്കെ അവിടെ നിന്നുള്ള കുറേ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്ന ലേ ലഡാക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കുറച്ച് ഫോർവേഡൊക്കെ അയച്ചിരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചൈന അല്ലെങ്കിൽ ചൈനീസ് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാര്യം ഇതിനു മുമ്പ് ഞാൻ മിസോറമിൽ സെർവ് ചെയ്തപ്പം മിസോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാലഞ്ച് ഭാഷ അറിയാം. അപ്പോൾ മിസോ പഠിച്ച ഒരു ടോണൽ ലാംഗ്വേജ് ആണ്, നമ്മൾ പറയുന്ന പോലെ അല്ല, അത് പറയുന്ന രീതി അനുസരിച്ച് അതിൻ്റെ ടോൺ അനുസരിച്ച് അർത്ഥങ്ങൾ മാറും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ചൈനയെക്കുറിച്ച് അറിയില്ലല്ലോ. ഇന്ന് എന്നോട് ബെയ്ജിങ് എവിടെയാണെന്ന് ചൈനയുടെ മാപ്പ് വെച്ചിട്ട് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഐ എസ് ഒക്കെ പാസ്സായെങ്കിലും ബെയ്ജിങ് ചിലപ്പോൾ കാണിക്കാൻ പറ്റുമായിരിക്കും, ഒരു നാലൊരു നഗരം കൂടെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു അറിവില്ലായ്മ എന്നൊരു തോന്നൽ വന്നപ്പോൾ, പിന്നെ ചൈന എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന വളരെ ദൂരെയുള്ള എന്തൊരു രാജ്യമെന്നാണ്, നമ്മളുടെ തലമുണ്ടയിൽ ഇങ്ങനെ വട്ടം ചുറ്റി കിടക്കുന്ന ഒരു ഒരു രാജ്യമാണത്. അത് നമ്മൾ റിയലൈസ് ചെയ്തത് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നപ്പോഴാണ്. അപ്പോൾ എന്നാൽ ചൈനീസ് പഠിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഒരു ആറു മാസം എടുത്ത് ചൈനീസ് പഠിച്ചു. ഒരു ഡീസൻറ്റ് ലെവലിലാണ് ഇപ്പം, ഒരു സ്പീച്ചൊക്കെ കേട്ടാൽ ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലാവും. എഴുതാനും വായിക്കാനും പഠിച്ചു. അങ്ങനെ പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരെന്താണ് നമ്മളെക്കുറിച്ച് എഴുതുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളെക്കുറിച്ച് എഴുതുന്നത്, എന്തൊക്കെയാണ് അവരിവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ശ്രീലങ്കയിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഭൂട്ടാനിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മീഡിയയിൽ പോയി ക്രോൾ ചെയ്ത് കുറച്ച് പ്രോഗ്രാമിംഗ് പഠിച്ചു. ആ പ്രോഗ്രാമിംഗ് പഠിച്ച് പിന്നെ അത് കോവിഡ് കാരണം യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ, എല്ലാ ആറ് മാസവും നമ്മൾ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ, അത് ഏതെങ്കിലും ഒരു സ്കില്ലും ആയിക്കോട്ടെ, ഇന്നതായിരിക്കണം എന്നല്ല, ഞാൻ അതെൻ്റെ ഫിലോസഫിയാണ്. ഒരു ആറു മാസം ഒരു വർഷത്തിനിടയിൽ ഇപ്പോൾ ഇതൊരു ചോദ്യം ചോദിക്കുകയാണ് ജെറി, കഴിഞ്ഞ ആറു മാസം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായൊരു ഉത്തരമായിരിക്കണം. അത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ പ്രോഗ്രാമിംഗ് പഠിച്ച് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി, അതായത് വാട്ട് ചൈന റീഡ്സ് എന്ന് പറഞ്ഞിട്ട്, ചൈന എന്ത് വായിക്കുന്നു. ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ട്, അവർ കൂടെ ഇപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പായിട്ട് അത് രജിസ്റ്റർ ചെയ്യുന്നു. അതിന് വേൾഡ് ഓവർ റീഡർഷിപ്പ് ഉണ്ട്. റീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റ്സ് എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങളിലെ ഡിപ്ലോമാറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ട്, പല ഈ തിങ്ക് ടാങ്കിൻ്റെ ചെയർസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്, പല ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. കാര്യം അവർക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ചൈന എന്നുള്ള ന്യൂസ് റിയൽ ടൈമായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പം ചൈനയിൽ നടക്കുന്ന എന്ത് ന്യൂസും ഒരു ഏകദേശം ഒരു 10 ലക്ഷത്തോളം ആർട്ടിക്കിൾസ് അതിനകത്തായിട്ടുണ്ട്. ഡെയിലി 6000ത്തോളം ആർട്ടിക്കിൾ എടുത്ത് ട്രാൻസ്ലേഷൻ നമ്മൾ സ്വന്തമായിട്ട് സെറ്റപ്പ് ചെയ്തു, എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് സെർച്ച് ചെയ്ത് വാട്ട് ചൈന റീഡ്സ് .com എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തു പറയും. ഇപ്പോൾ കേരളത്തിൽ നടന്ന ആ നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറഞ്ഞ ആ ഒരു വാർത്ത, അത് നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വാട്ട് ചൈന റീഡ്സിൽ പോയി സെർച്ച് ചെയ്താൽ ചൈന അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ചൈനീസ് മീഡിയ ഓൾറെഡി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരെന്താണ് എഴുതിയിട്ടുള്ളത്, അവർ ചെയ്തിരിക്കുന്ന അനാലിസിസ്, ഒരു ഫുൾ അനാലിറ്റിക്കൽ ആർട്ടിക്കൽ ഉണ്ട് അതിനകത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം കേരളത്തിൽ വരുന്നതെന്ന് പറഞ്ഞ് അവരത് നമ്മളാൽ ചൈനയിലെ 4 പ്രൊവിൻസിൻ്റെ പേര് പറഞ്ഞാൽ നമുക്കറിയില്ല. ആ കാര്യം ആ ലെവൽ ഓഫ് ഇഗ്നറൻസ് ഉണ്ട് അവരുടെ മീഡിയയും ആ രീതിയിൽ. ഇന്ത്യയിലെ എന്ത് എത്ര ചെറിയൊരു സംഭവമായിരുന്നു, ഒരു ഇത്രയും വലിയ രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലത്ത് അതിൻ്റെ അകത്ത് ഒരു ചെറിയ ജില്ലയിൽ ഒരു അടുത്ത ഒരാൾ പറഞ്ഞൊരു കാര്യം, അതിന് അവർ അനലൈസ് ചെയ്യാണ് എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. ഒരു ചൈനീസ് പേടിയാണോ ആ ഒരു നീക്കത്തിന് കാരണം? ചൈനീസ് പേടിയല്ല, പേടിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ അറിയണം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതാണ് സുൻസു പറഞ്ഞിരിക്കുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് സ്വയം അറിയുകയും ശത്രുവിനെ അറിയുകയും ചെയ്താൽ 100-ൽ 100 പ്രാവശ്യവും വിജയിക്കാം. സ്വയം അറിയുകയും ശത്രുവിനെ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% കുറയും. സ്വയം അറിയില്ല ശത്രുവിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ 100% പരാജയമായിരിക്കും. അതിപ്പോൾ ശത്രു ആണോ അല്ലയോ എന്നുള്ളതല്ല ഞാനത് പറയുന്നത്, ശത്രു ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ അറിഞ്ഞു പറ്റും അവിടെ എന്ത് നടക്കുന്നു, പ്രൊവിൻസിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ ഡയറക്ഷൻ, എന്താണ് എക്കണോമിക് ഡയറക്ഷൻ, എന്താണ് അവരുടെ ഫിലോസഫിക്കൽ തോട്ട് പ്രോസസ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് പിന്നെ ഒരാളിരുന്ന് ചെയ്യുക എന്നുള്ളതല്ല, അതെൻ്റെ ഒരു ഇത് ചെയ്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമുള്ള കഴിവുള്ള പലരും ഉണ്ടാവും, അവർക്കത് ആക്സസ് ഇല്ല, അല്ലെങ്കിൽ ആ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ബാരിയർ ഉണ്ട്. ആ ബാരിയർ ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ റിയൽ ടൈമായിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ വാർത്തകളെല്ലാം റിയൽ കൊടുക്കുകയാണെങ്കിൽ ഇത് അനലൈസ് ചെയ്ത് അത് ഏത് രീതിയിൽ അനലൈസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടീംസ് അനലൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഇന്ത്യയും ചൈനയും $100 ബില്യൺ ട്രേഡ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ബിസിനസ്സിലിരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും രീതിയിൽ ലോജിസ്റ്റിക്കലി ചൈനയുമായിട്ട് കണക്റ്റഡ് ആണ്. അവർ
എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. പക്ഷേ ഇൻഫർമേഷൻ അവർക്ക് അവൈലബിൾ ആയിരിക്കണം. ആ അറിവില്ലായ്മ കൊണ്ടെടുത്തുള്ള എടുക്കുന്ന തീരുമാനങ്ങളെക്കാളും അറിഞ്ഞുകൊണ്ട് എന്താണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അത് പയ്യെ പയ്യെ ഒന്ന് തുടങ്ങിയതാണ്. അത് എനിക്ക് തന്നെ വായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും പോയി സെർച്ച് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും സ്വന്തമായിട്ട് വായിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി ഇന്ത്യയെക്കുറിച്ച് എന്ത് എഴുതുന്നു എന്നൊക്കെ അറിയാം. അപ്പോൾ ഒരു കൃത്യമായ പ്ലാനോടായിരുന്നോ അങ്ങ് രാജിവെച്ചത്? അയ്യോ അല്ല, ഇത് കോവിഡ് വന്നു കഴിഞ്ഞ് ഗാൽവൻ വാലി ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഉള്ള വീഡിയോ കിട്ടിയപ്പോൾ കാര്യം യാത്ര ചെയ്യാൻ പറ്റില്ല, പിന്നെ വീട്ടിൽ തന്നെയാണ് ഇരിപ്പ്. അപ്പോൾ എന്താ ചെയ്യുക? യു ഹാവ് ടു കോൺട്രിബ്യൂട്ട്, യു ഹാവ് ടു ലേൺ, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം പ്രൊഡക്റ്റീവായിട്ട്. ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വരിക, അപ്പോഴാണ് ആ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നുകയും ചെയ്തത്, അതായത് ഇതിനെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ എന്ന്. ചൈനയെക്കുറിച്ചാണ് അങ്ങനെ സ്വയമിരുന്ന് ചൈനീസ് പഠിക്കുമായിരുന്നു വീട്ടിലിരുന്ന്, അത് പത്ത് പുസ്തകങ്ങളോ എഴുതി പഠിച്ച് അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് എന്നാൽ പിന്നെ ഒരു കുറച്ച് ചെറിയൊരു പ്രോഗ്രാം എഴുതി നമുക്ക് വായിക്കാൻ ബുദ്ധി എളുപ്പമാവുമല്ലോ. അത് പബ്ലിക്കായിട്ട് ഇട്ടു. പബ്ലിക്കായിട്ടിട്ടപ്പോൾ ജനങ്ങൾ ഈ ട്വിറ്ററിലിട്ടപ്പോൾ വളരെ പറയാൻ തുടങ്ങി, ഇന്ത്യയെക്കുറിച്ച് മാത്രം എന്തിനാ നമുക്ക് അവർ ശ്രീലങ്ക ചെയ്യുന്നത് എന്താണെന്ന് അറിയണം. അങ്ങനെ അത് അവിടെ എത്തി. അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞു, ഫാർമ സെക്ടറിൽ എന്താണ് നടക്കുന്നത് ഞങ്ങൾക്ക് അതിന് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ ഫാർമ സെക്ടറിൽ ഇട്ടു. കുറച്ചേറെ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതിട്ടു. പിന്നെ പറഞ്ഞു ഇതൊന്നുമല്ല, ചൈനയ്ക്കകത്ത് എന്തൊക്കെയാണ് നടക്കേണ്ടത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അങ്ങനെ ചെയ്ത് വന്നതാണ്. അത് ശരിക്കും ഞാൻ ആദ്യമേ ഒരു ഫൗണ്ടേഷനിലോ എല്ലാം കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. കാര്യം ഇപ്പോൾ ഈ ചൈന റീഡ്സ് എന്നുള്ളതല്ല എൻ്റെ മീൻസ് ഒരു ഒരു ഡയറക്ഷനായിട്ട് കാണുന്നത്, പെർമനൻ്റ് ആയിട്ടുള്ള അത് അതാണ് ഇപ്പം ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ നീണ്ട ഉത്തരവായിരുന്നു. രാജിവെച്ച ശേഷം സ്വാഭാവികമായിട്ടുള്ള വേറൊരു കാര്യം, ബാക്കി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യം. എനിക്ക് ആ ചോദ്യത്തിനോട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിലൊരു ഒരു ഒരു പാട്രിയാർക്കി ഉണ്ട് ആ ചോദ്യത്തിൽ. ഇപ്പോൾ എൻ്റെ വൈഫാണ് രാജിവെച്ചതെന്ന് വിചാരിക്കുക. ആ വൈഫിനോട് ചോദ്യം ചോദിക്കൂ, എങ്ങനെയാണ് സാമ്പത്തികം മുന്നോട്ട് പോകുന്നത്, ആഹാരമൊക്കെ എങ്ങനെ കഴിക്കുന്നു, ഭർത്താവിൻ്റെ ചിലവിലാണോ ഇപ്പോൾ താമസിക്കുന്നത് എന്ന് ചോദിക്കൂ. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടല്ല. ആ ചോദ്യത്തിൽ ഒരു ചെറിയൊരു കൾച്ചറൽ ഇതുണ്ട്, എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് ഭർത്താവാണെങ്കിൽ വീട്ടിൽ ആണുങ്ങളായിരിക്കണം ശമ്പളം മേടിച്ചുകൊണ്ട് വന്ന് ജീവിക്കേണ്ട അല്ല ഇത്, അല്ലെങ്കിൽ അതെന്തോ ഒരു വലിയ അങ്ങനല്ല. ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് ഞാൻ കണക്കാക്കുന്നത് ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇപ്പം നാളെ ഭാര്യ രാജിവെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷത്തെ ബ്രേക്ക് വേണമെന്നോ മൂന്ന് വർഷത്തെ ബ്രേക്ക് വേണമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല ബ്രേക്ക് എടുക്കാൻ പാടില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ടു സപ്പോർട്ട് ഈച്ച് അതർ. അത് രണ്ട് പേരുടെയും ഡ്രീംസും ചിലപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഷെയറിംഗ് വേണമല്ലോ. താങ്ക്ഫുള്ളി ദ ആൻസർ ഈസ് വൈഫ്, മൈ വൈഫ് ഷെയർസ് മൈ ഡ്രീം. എൻ്റെ എന്താണോ സ്വപ്നങ്ങൾ രാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചോ ഉള്ള സ്വപ്നങ്ങൾ, അത് വൈഫിൻ്റെയും കൂടെ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ചിന്ത ഒരിക്കലും വന്നിട്ടില്ല എങ്ങനെ ജീവിക്കുമെന്ന്. ഇതിപ്പം ജീവിക്കാൻ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ലല്ലോ, ആഹാരം കഴിക്കുക പിന്നെ ഇൻ്റർനെറ്റ് വേണം, ഇഫക്റ്റീവ്ലി വേറെ പ്രത്യേകിച്ച് ഇതില്ല. പിന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ 70 ജില്ലയൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ആരാണോ വിളിക്കുന്നത് അവർ ബുക്ക് ചെയ്യും. അത് ഞാൻ ആദ്യമേ സ്വന്തം FD ഒക്കെ ഇതായിട്ടായിരുന്നു പോകുന്നത്. പിന്നെ അതൊന്ന് എനിക്കൊന്ന് കേരളത്തിലെന്തോ വന്നപ്പോഴാണ് ഒരിക്കൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതും, അത് അന്ന് തോന്നിയത് ആരോ ചോദിച്ചപ്പം. അത് FD പൊട്ടിച്ച് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ആരാണോ വിളിക്കുന്ന അവർ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ വരാൻ പറ്റുള്ളൂ. പിന്നെ ബട്ട് മോർ ദാൻ ഹാപ്പി, ആൾക്കാർക്ക് അതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റു രീതിയിലുള്ള ഒരു തരത്തിലുള്ള വരുമാനവും പാടില്ല, അങ്ങനെയുള്ള കുറേ നിബന്ധനകളുണ്ട്. അത് എന്നോട് ഒരിക്കലും ഒരു വളരെ സീനിയറായിട്ട് ഗവൺമെൻറ് നിൽക്കുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ്. അതായത് കണ്ണൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കണ്ണൻ പോകുന്ന വഴിയിൽ സ്വയം കല്ലെടുത്ത് വെക്കും, എന്നിട്ട് സ്വയം എടുത്ത് മാറ്റുകയുള്ളൂ, വേറെ ആരെയും കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ അധികം മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ മീൻസ് പക്ഷേ നമുക്കൊക്കെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതാണല്ലോ നമ്മളെ നമ്മളാക്കുന്നത്. അത് മറന്നുകൊണ്ട് അല്ലെങ്കിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് വേറെന്തെങ്കിലുമൊക്കെ എത്തുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്.